അഗൈൻ വെൽക്കം ബാക്ക് ടു നന്ദൂസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി മാംഗോസ്റ്റീൻ ജ്യൂസ് ആണ്. മാംഗോസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ, മാംഗോസ്റ്റീൻ മരച്ചുവട്ടിൽ ഗ്രാമാഫോണിൽ സോജ രാജകുമാരി എന്ന പാട്ട് കേട്ടിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർക്കാത്ത മലയാളികൾ ഉണ്ടാകുമോ? ഹൃദ്യമായ ഗന്ധവും ഏറെ സ്വാദിഷ്ടവും നിറയെ ഔഷധ ഗുണവുമുള്ള മാംഗോസ്റ്റീൻ ഇപ്പോൾ കേരളത്തിലും കൃഷി ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിനും കരളിനും ഗുണം ചെയ്യുന്ന, ദഹനം കൂട്ടുന്ന മാംഗോസ്റ്റീൻ തനിച്ചും കഴിക്കാം, ഐസ്ക്രീം ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം, പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടാക്കുവാൻ പോകുന്നത് ഒരു സിമ്പിൾ ജ്യൂസാണ്. കട്ടിയുള്ള തോട് കൊണ്ട് സംരക്ഷിക്കപ്പെട്ട ഒരു പഴം കൂടിയാണ് മാംഗോസ്റ്റീൻ. ഉള്ളിൽ എത്ര അല്ലികളുണ്ടെന്ന് പുറംതോട് കണ്ട് അറിയാൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു ഫ്രൂട്ട് കൂടിയാണ് മാംഗോസ്റ്റീൻ. ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് 5 എണ്ണമുണ്ട്. ഇതിനി പൊളിച്ചു നോക്കാം. ഇതാ കണ്ടോ, 5 അല്ലികൾ. ഇനി മറ്റൊന്നുകൂടി നോക്കാം. ഇതിൽ 6 എണ്ണമുണ്ട്. ഇതിനി പൊളിച്ചു നോക്കാം. കണ്ടോ അത്ഭുതം, 6 അല്ലികൾ. ചില പഴങ്ങളിൽ ഇതിൻ്റെ വിത്തുണ്ടാകും, അതെടുത്തു മാറ്റണം. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. തണുത്ത പാൽ കൂടി ചേർത്ത് ഇത് നന്നായി അടിച്ചെടുക്കുക. ഞാൻ കുറച്ച് കസ്കസ് ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഓപ്ഷനിലാണ്. ഇനി ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാം. മാംഗോസ്റ്റീൻ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ് ഈ ജ്യൂസിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.